കെ പി അനിൽകുമാറും കോൺഗ്രസ് വിടുമ്പോൾ കോൺഗ്രസ്സുകാർ പറയും അച്ചടക്കമില്ലാത്തവരൊക്കെ അങ്ങ് പൊക്കോട്ടെ, നമുക്ക് അച്ചടക്കമുള്ള ആളുകൾ മാത്രം മതി എന്നുള്ളതാണ്. എപ്പോഴാണ് ഈ അച്ചടക്കമുണ്ടായത് എന്ന് സ്വയം ചോദിക്കുന്നത് നല്ലതല്ലേ? ഈ അച്ചടക്കത്തിൻ്റെ ആശാന്മാർ ഒരു തെരഞ്ഞെടുപ്പിലും സീറ്റ് നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിൽ കെ പി അനിൽകുമാർ പരസ്യമായി പ്രതിഷേധവുമായി രംഗത്ത് വന്ന് നമ്മൾ കണ്ടിട്ടില്ല. ഒരു ഘട്ടത്തിലും നേതൃത്വത്തിനെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നത് നമ്മൾ കേട്ടിട്ടില്ല. കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയി ദീർഘകാലം ഇരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ചുമതല ദീർഘകാലം വഹിച്ചു. കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായി രമേശ് ചെന്നിത്തലയുടെ സമയത്തും സുധീരൻ്റെ സമയത്തും പിന്നീട് മുല്ലപ്പള്ളിയുടെ കമ്മിറ്റിയിൽ സംഘടനാ ചുമതലയും വഹിച്ചുകൊണ്ട് അദ്ദേഹം പാർട്ടി ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റി. ഒരു ഘട്ടത്തിലും നേതൃത്വത്തിനെതിരായ വിമർശനങ്ങളോ പാർട്ടിയിൽ വിമത ശബ്ദം ഉയർത്തുന്നവർക്കെതിരെ പരസ്യമായ ആക്ഷേപങ്ങളോ ഒന്നും ഉയർത്തുന്നത് കേരളം കേട്ടിട്ടില്ല, ഒരു കോൺഗ്രസ്സുകാരും കേട്ടിട്ടില്ല. ഒടുവിൽ പുതിയ നേതൃത്വം വന്ന് ഇനി ഞങ്ങൾ തീരുമാനിക്കുന്നത് പോലെ മാത്രം കാര്യങ്ങൾ മതി എന്നുള്ള നിലപാട് പ്രഖ്യാപിക്കുമ്പോഴാണ് അനിൽകുമാറിനെ പോലുള്ളവർ ക്ഷോഭിച്ചു തുടങ്ങിയത്. അനിൽകുമാർ തന്നെ പറയുന്നത് പോലെ ചാനൽ ചർച്ചയിൽ അഭിപ്രായ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതേ ചാനലിൻ്റെ താഴെ സ്ക്രോൾ പോകുന്നു, അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നുവെന്ന്. അപ്പോൾ അത്ര ചടുലമായി തീരുമാനങ്ങളൊക്കെ എടുക്കാൻ തരത്തിന് കോൺഗ്രസ് എങ്ങനെ മാറി, എപ്പോൾ മാറി എന്നൊക്കെ ചിന്തിക്കുന്നത് നല്ലതല്ലേ എന്ന് തന്നെയാണ് അനിൽകുമാർ പറയുന്നത്. വിശദീകരണം തൃപ്തികരമല്ല എന്നാണ് പറയുന്നത്. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ഉടനെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കളയുന്ന, അല്ലെങ്കിൽ ഒരു പുനർവിചിന്തനത്തിന് അവസരം പോലും നൽകാതെ നീ ഇനി വേണ്ട എന്ന് പറയാവുന്ന തരത്തിലേക്കൊക്കെ കേരളത്തിലെ കോൺഗ്രസ് വളർന്നു കഴിഞ്ഞു എന്നൊക്കെ ഈ നേതാക്കന്മാർക്ക് തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പോകുന്നവരൊക്കെ പോകട്ടെ എന്നുള്ള മനോഭാവമാണല്ലോ ദേശീയ തലത്തിലുമുള്ളത്. ആര് പോയാലും ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല, ഞങ്ങളും ഞങ്ങളുടെ കുറേ ആൾക്കാരും ഏറ്റവും അവസാനം ഉണ്ടാകുമെന്നൊക്കെയുള്ള പ്രതീക്ഷയോടുകൂടി പോകുന്നതാണ്. പക്ഷേ കോൺഗ്രസിനുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ ദൗത്യം എന്ത് എന്ന് മറന്നു പോകുന്നുണ്ട് ദേശീയ തലത്തിലുള്ളവരും ഇവിടെയുള്ളവരും. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരനിൽകുമാർ പോയതുകൊണ്ട് കോൺഗ്രസ്സിന് എന്തെങ്കിലും അങ്ങ് സംഭവിച്ചു കളയുമോ എന്ന് ചോദിക്കുന്നവരോട് ഇനി ഒന്നും സംഭവിക്കാനില്ല, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പാർട്ടി സെമി കേഡറാകുന്നു, പാർട്ടിയിൽ അച്ചടക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആ സെമി കേഡറിലേക്കുള്ള യാത്രയും അച്ചടക്കത്തിലേക്കുള്ള സമിതികളുടെ രൂപീകരണവും ഒക്കെ പാർട്ടിയുടെ ഭരണഘടന പോലും പറയാത്തതാണ് എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം പോലും തിരിച്ചറിയാതെയാണ് ഈ അണികൾ കിടന്ന് ബഹളമുണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അച്ചടക്ക സമിതി ഒരു തീരുമാനമെടുക്കുന്നുവെന്ന് പറഞ്ഞാൽ അതിനെ ഏതെങ്കിലും അച്ചടക്ക നടപടി നേരിടേണ്ടി വരുന്ന അംഗം ചോദ്യം ചെയ്താൽ കോൺഗ്രസിൻ്റെ ഭരണഘടനാ പ്രകാരം ആ ചോദ്യം ചെയ്യുന്ന ആളിന് അനുകൂലമായിട്ടായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക. ഭരണഘടനയിലില്ലാത്ത സമിതികൾ ഉണ്ടാക്കി വെച്ചിട്ട് ആളെ പറ്റിക്കാമെന്നല്ലാതെ എന്തു ചെയ്യാൻ? അപ്പോൾ ഏറാൻ മൂളികളായി നിൽക്കുന്ന ആളുകൾക്ക് മാത്രം ഇനി പദവി എന്നുള്ള നിലപാട് കെ പി സി സി പ്രസിഡന്റും പുതിയ നേതൃത്വവും ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ അതിനെതിരെ ചോദ്യം ചെയ്യലിൻ്റെ സ്വരമുയർത്തുന്നവർക്ക് പാർട്ടിയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ളതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കെ പി അനിൽകുമാറിൻ്റെ രാജി. എന്തായാലും മുങ്ങുന്ന കപ്പലിൽ നിന്ന് ഓരോരുത്തരായി ചാടി രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, അത് ദേശീയ തലത്തിലായാലും കേരളത്തിലായാലും.